ഹലോ, ഞാൻ ഫ്ലൈറ്റിലെ ഫ്രണ്ട് ശ്രീവിദ്യ രാജൻ. എല്ലാവർക്കും അറിയുന്ന പോലെ ഞാൻ കാർഗിലിൽ ഫ്ലൈ ചെയ്ത ആദ്യത്തെ ലേഡി പൈലറ്റാണ്. ഐ ഹാവ് ടു സ്പീക്ക് അപ്പ്. അല്ലെങ്കിൽ ഈ മൂവി കണ്ടിട്ട് വേറെ പെൺകുട്ടികൾ ആരും എയർഫോഴ്സിലോ ആർമിയിലോ നേവിയിലോ ജോയിൻ ചെയ്യില്ല. അവിടെ ആക്ച്വലി എന്താ നടന്നതെന്ന് പറയാനാണ് ഞാൻ വെളിയിൽ എൻ്റെ ആ എഫ് ബി പോസ്റ്റ് ഞാൻ ഇട്ടതും. ഞാൻ ജെൻഡർ ബയസ് ഞാൻ ജോയിൻ ചെയ്ത സമയത്തൊക്കെ ഉണ്ടായിരുന്നു അത്. പക്ഷേ എല്ലാവരും അല്ല, ഞാനീ പറഞ്ഞത് വളരെ കുറച്ച്. അതിപ്പോൾ ഏത് ഫീൽഡിലാണെങ്കിലും ഉണ്ടത്, ഞങ്ങളുടെ ഫീൽഡിലും അതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കുറച്ച് ആൾക്കാർക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ഗേൾസ് ആയതുകൊണ്ട് എസ്പെഷ്യലി ഫ്ലൈയിങ് ആണെങ്കിൽ, ഫ്ലൈയിങ് എന്ന് പറഞ്ഞാൽ വളരെ റിസ്കി ജോബ് ആണല്ലോ. അപ്പോൾ ഈ ഒരു ജോബിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ പ്രഷറൊക്കെ എടുക്കാൻ പറ്റുമോ, പെർഫോം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അവർക്കൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബിക്കോസ് ഓഫ് ദാറ്റ് ആ ഒരു ടേസ്റ്റ് ടു ലുക്ക് അറ്റ് അസ് ലൈക്ക് ദാറ്റ്. പക്ഷേ ഞങ്ങൾ പിന്നെ ഫ്ലൈ ചെയ്ത് തുടങ്ങി, ഞങ്ങൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു ഇഷ്യൂസ് മാറി. പക്ഷെ എന്നാലും ചില സമയത്ത് ചിലയിടത്തൊക്കെ ആൾക്കാർക്കൊരു ഇതുണ്ട്, ഗേൾസ് അല്ലേ ഓഫീസേഴ്സ് ആണെങ്കിലും ഞങ്ങളൊപ്പം ആവില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു. ഐ നെവർ ഗേവ് മച്ച് അറ്റൻഷൻ ടു ദോസ് പീപ്പിൾ ബിക്കോസ് ദാറ്റ്സ് നോട്ട് ആൻ ഇഷ്യൂ ഫോർ മീ. കാരണം ഞങ്ങൾ എപ്പോഴും ഫൈറ്റേഴ്സ് ആയിരുന്നു. നമ്മളവിടെയൊക്കെ നമ്മളുടെ മുമ്പിൽ ആരും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ പ്രൂവ് ചെയ്യാൻ. അപ്പം ഞങ്ങൾ പോയിട്ട് ഓരോന്നും ഞങ്ങൾ പ്രൂവ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഇതും ഞങ്ങൾക്ക് വരും വഴിയിൽ കാണുന്നു, ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. സോ ഐ ജസ്റ്റ് യു നോ ഹാൻഡിൽഡ് ഇറ്റ് വെൻ ഐ ഫേസ്ഡ്. ഡിഫൻസ് ലൈഫും കോർപ്പറേറ്റ് സിവിലിയൻ ലൈഫും ഡിഫറെൻ്റാണ്. അപ്പോൾ ഈ കുറച്ചൊരു പക്ഷേ ഒരു വൺസ് ആൻ ഓഫീസർ ഓൾവേസ് ആൻ ഓഫീസർ എന്ന് പറയുന്ന പോലെ നമുക്ക് ആ ഒരു ട്രെയിനിങ്ങും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു നമ്മളുടെ ഒരു ആ ഒരു പ്രത്യേകത എപ്പോഴും ഉണ്ടാവും. ആൾക്ക് ഒരാളെ കാണുമ്പോൾ നമുക്ക് എപ്പോഴും പെട്ടെന്ന് മനസ്സിലാവും, ഓക്കെ മേ ബി ദറ്റ് പേഴ്സൺ ഇസ് ഫ്രം യുനോ ഡിഫൻസ്. 2012 എൻ്റെ ഹസ്ബൻഡ് റിട്ടയർഡായി. പിന്നെ ഞങ്ങൾ കേരളത്തിൽ വന്ന് ഇങ്ങനെ സെറ്റിൽ ചെയ്തത്. മോളുണ്ട് ഒരാൾ, ഡിഗ്രിക്ക് പഠിക്കുക ഇവിടെ BCM കോളേജ് കോട്ടയം. പക്ഷേ ഞങ്ങൾ ബേസിക്കലി കൊച്ചിയിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. മോളുടെ സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ് ഇവിടെ കോട്ടയത്ത്. അപ്പോൾ നെക്സ്റ്റ് ഇയർ വി ആർ ഗോയിങ് ബാക്ക് ടു കൊച്ച്. അവൾക്കും എയർഫോഴ്സിൽ ജോയിൻ ചെയ്യണം എന്നാണ് ഇപ്പോൾ ആഗ്രഹം. ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ ഉടനെ തുടങ്ങണം എന്ന് വിചാരിച്ചിരിക്കുക. എനിക്ക് പബ്ലിസിറ്റിയിലൊന്നും വലിയ താല്പര്യമില്ലാത്ത കാരണം അവിടെ എയർഫോഴ്സിൽ എനിക്കൊരു അവർ ജോബ് തന്നു, ഞാൻ അതിൻ്റെ ജോലി ചെയ്തു എന്നല്ലാതെ അതൊരു ഡിഫറെൻ്റ് ആയിട്ടാണെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ ഐ ഹാവൻ ഡൺ എനിത്തിങ് എക്സെംപ്ലറി. എൻ്റെ റുട്ടീൻ ജോബ് അവിടെ എന്തായിരുന്നു, ഓക്കെ ഇറ്റ് വാസ് വാർ, സോ വി ഓൾ ഡിഡ്. എൻ്റെ മെയിൽ കൗണ്ടർ പാർട്സും അവരെയും ചെയ്തതുപോലെ ഞാനും അവിടെ ജോലി ചെയ്തു. അവിടെയും ഞാൻ എന്നും ഇക്വാലിറ്റിയാണ് നോക്കിയിരിക്കുന്നത്. ഞങ്ങളൊരു ലേഡീസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫെയിം അവർ ഇപ്പോൾ തന്നിരിക്കുന്നത്. സോ ഐ വാസ് നോട്ട് സോ ഫോണ്ട് ഓഫ് ഇറ്റ് ബിക്കോസ് ഐ ബിലീവ്ഡ് ഇൻ ഇക്വാലിറ്റി ദെയർ ഓൾസോ. കാരണം നമ്മൾ എല്ലാ സമയത്തും ഒരേപോലെ നമ്മുടെ സ്റ്റാൻഡ് ആയിരിക്കണമല്ലോ. കൺവീനിയൻസ് അനുസരിച്ച് അത് മാറുന്നത് ശരിയല്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഡിഫൻസിലായിരുന്നു. പിന്നെ അതിനുശേഷം ഞാനിങ്ങനെ വെളിയിൽ വന്നിട്ടോ പറയാത്തത് കൊണ്ടോ ആർക്കും എന്നെക്കുറിച്ച് അറിയില്ല. എയർഫോഴ്സിൻ്റെ വക ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഉള്ളത് കൊണ്ട് എവിടെയും എനിക്കൊന്ന് ഇൻ്റർനെറ്റിൽ അവിടെ സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട്, ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെയും പേരുണ്ട്. അപ്പോൾ ഞാനത് ഇൻ്റർവ്യൂ കൊടുക്കാത്തത് കൊണ്ടും കൂടുതൽ എന്നെക്കുറിച്ച് അറിയാത്തത് കൊണ്ടും ഇവിടെ കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല ആർക്കും അറിയുന്നു. പക്ഷേ ഈ മൂവി വന്നതുകൊണ്ട് മൂവിയിൽ നമ്മുടെ എയർഫോഴ്സിനെ കുറിച്ച് വളരെ മോശമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ എയർഫോഴ്സിലെ ഓഫീസേഴ്സിനെ കുറിച്ചും എല്ലാവരെയും മോശമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ എൻ്റെ ഒരു മെൻഷൻ പോലും ഇല്ല. ദേ ഹാവ് ഇറേസ് മീ ഫ്രം ദ ഹിസ്റ്ററി. ദാറ്റ്സ് ഓൾസോ നോട്ട് കറക്റ്റ്. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഐ ഹാവ് ടു സ്പീക്ക് അപ്പ്. അല്ലെങ്കിൽ ഈ മൂവി കണ്ടിട്ട് വേറെ പെൺകുട്ടികൾ ആരും എയർഫോഴ്സിലോ ആർമിയിലോ നേവിയിലോ ജോയിൻ ചെയ്യില്ല. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ആക്ച്വലി എന്താ നടന്നതെന്ന് പറയാനാണ് ഞാൻ വെളിയിൽ എൻ്റെ ആ എഫ് ബി പോസ്റ്റ് ഞാൻ ഇട്ടതും. അതാണ് അങ്ങനെ വൈറലായിട്ട് എല്ലാവരും അറിഞ്ഞതും. അല്ലെങ്കിൽ അങ്ങനെ ഒരു മൂവിയിൽ അവർ ഈവൻ അവർ ആ മൂവിയിൽ കുറച്ചെങ്കിലും ആക്ച്വൽ ഫാക്ട്സുമായിട്ട് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും വെളിയിലോ പറയുകയോ ഒന്നും ചെയ്യില്ലായിരുന്നു. കാരണം ഇതൊന്നും നമ്മുടെ ഡിഫൻസ് സർവീസിനെ കുറിച്ച് എല്ലാവരും അറിയണം. എന്നിട്ട് കൂടുതൽ ഗേൾസും ബോയ്സും ഷുഡ് ഗെറ്റ് മോട്ടിവേറ്റഡ് ആൻഡ് ദേ ഷുഡ് കം ആൻഡ് ജോയിൻ ദ ഫോഴ്സസ് ടു സെർവ് അവർ കൺട്രി. ദാറ്റ് ഈസ് മൈ വിഷ്. അല്ലാതെ എനിക്കൊരു പബ്ലിസിറ്റി വേണം എന്ന് എനിക്കങ്ങനെ ഒരു താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല.
കുഞ്ചനും ഞാനും തമ്മിൽ അന്ന് അതിന് മൂവി റിലീസായതിന് ശേഷം ഞാൻ എഫ് പി പോസ്റ്റ് ഇട്ടതിന് ശേഷം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഓക്കെ വി എഗ്രീഡ് ദാറ്റ് യുനോ ആൻഡ് വാട്ട് ഷീ ടോൾഡ് മീ ഓൾസോ വാസ് എൻ്റെ കാര്യം പറഞ്ഞിരുന്നു, മെൻഷൻ ചെയ്തിരുന്നു. അത് അവരുടെ ഫിലിം മേക്കേഴ്സിൻ്റെ ലിബർട്ടിയാണ് ആരെക്കുറിച്ച് മൂവി എടുക്കണം എന്നുള്ളതൊക്കെ. അതിലെനിക്കും ദേ വോണ്ട് ടു ടേക്ക് ഹെർ മൂവി ബൈ ഓൾ മീൻസ് ഐ സപ്പോർട്ട് ദാറ്റ്. പക്ഷേ ദേ ഷുഡ് ഹവ് യുനോ മേഡ് യുനോ ലിറ്റ് മോർ ഓണസ്റ്റി ഷുഡ് ഹവ് ബീൻ ഷോൺ ദർ. ദ ഫാക്ട്സ് ഷുഡ് ഹവ് ബീൻ യുനോ ക്ലിയർ. അപ്പോൾ വി ഹാഡ് എ ഗുഡ് റിലേഷൻഷിപ്പ് ബിഫോർ ഓൾസോ, നൗ ഓൾസോ വി ആർ ഇൻ ടച്ച് വിത്ത് ഈച്ച് അതർ. ട്രെയിനിങ് സ്റ്റേജിൽ അത്രയും ക്ലോസ് ആയിരുന്നില്ല, കാരണം 6 പേരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന വേറെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി എൻ്റെ ഫ്രണ്ട്സ് വേറെ ഒരു കുട്ടിയായിരുന്നു. ഇവിടെ ഞങ്ങൾ രണ്ടിനും പോസ്റ്റിംഗ് വന്നപ്പോൾ ഞങ്ങൾ രണ്ട് ലേഡി ഓഫീസേഴ്സ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഒരു റൂമിലാണ് ഞങ്ങൾ ഷെയർ ചെയ്ത്. അപ്പോൾ പതുക്കെ പതുക്കെ ഞങ്ങൾ ക്ലോസ് ആയി. ദെൻ വി ബിക്കെയിം വെരി ഗുഡ് ഫ്രണ്ട്സ്. പിന്നെ ഞങ്ങൾ എപ്പോഴും അങ്ങോട്ട് ഇങ്ങോട്ടും ഒത്തിരി സപ്പോർട്ട് ചെയ്യുമായിരുന്നു. ഓരോ ഇഷ്യൂസൊക്കെ വരുമ്പോഴും എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുമായിരുന്നു. ഞാനീ പറഞ്ഞ ഈ ജെൻഡർ വൈസോ കുറച്ചൊരു ഇതൊക്കെ കാണിക്കുകയാണെങ്കിലും വി ഓൾവേസ് സ്റ്റേഡ് ടുഗെദർ, ഫോട്ട് ടുഗെദർ. അപ്പോൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ഷീ ഈസ് എ വെരി പോസിറ്റീവ് ബബ്ലി പേഴ്സൺ ആൻഡ് വെരി ഗുഡ് ഇൻ ഹെർ പ്രൊഫഷൻ. പിന്നെ നല്ല ഒരു ഫ്രണ്ടാണ്. ഈസ് എ വെരി നൈസ് പേഴ്സൺ. അല്ലാതെ എനിക്ക് എന്താ പറയുക, ആ മൂവിയിൽ കാണിച്ച പോലെ അത്ര വീക്കായിട്ടുള്ളൊന്നുമല്ല. വി ആർ ഓൾ വെരി സ്ട്രോങ് പീപ്പിൾ. കാരണം ഞങ്ങൾ ഇങ്ങനെ ഒരു ഇതിൽ ഏരിയയിൽ പോയിട്ട് ഇങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ വി ഹാഡ് ടു ബി സ്ട്രോങ്. ഞങ്ങളെ ട്രെയിൻ ചെയ്തിട്ടുമുണ്ട് അതുപോലെ. സോ ഞങ്ങളങ്ങനെ വീക്ക് ആൾക്കാരൊന്നുമല്ല. ഈ ഓരോ സില്ലി എക്സ്ക്യൂസ് വെച്ച് ഞങ്ങളുടെ ഫ്ലൈയിങ് ക്യാൻസൽ ചെയ്യുമോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും വി ന്യൂ ഹൗ ടു ഹാൻഡിൽ ഇറ്റ്. പിന്നെ ഞങ്ങൾക്ക് വേറെയും പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം സീരിയസ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സീനിയർ ഓഫീസേഴ്സിനെ ഓർ ഫ്ലൈറ്റ് കമാൻഡർ, സി ഒ കമാൻഡിങ് ഓഫീസർ എല്ലാവരെയും അപ്രോച്ച് ചെയ്യാൻ നമുക്ക് സ്റ്റേഷൻ കമാൻഡറുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെതായ വേറെ വഴികളുണ്ടായിരുന്നു. അല്ലാതെ ഇതുപോലെ നമ്മളെ ടോർച്ചർ ചെയ്തിട്ട് ഹ്യൂമിലിയേറ്റ് ചെയ്തിട്ട്, ദേർ ഇസ് നോ ഹ്യൂമിലിയേഷൻ അറ്റ് ഓൾ. കാരണം ഞങ്ങളൊക്കെ ഓഫീസേഴ്സാണ്. അപ്പം നമ്മളെയൊക്കെ അവർ ഒരുപാട് റെസ്പെക്റ്റോടു കൂടിയാണ്, എയർമെൻ ആണെങ്കിലും മറ്റുള്ള ഓഫീസേഴ്സ് ആണെങ്കിലും ഒരുപാട് റെസ്പെക്റ്റോടു കൂടിയാണ് നമ്മളെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാതെ മൂവി കാണുന്ന പോലല്ല. ട്രെയിനിങ് പീരീഡിൽ നമ്മളെ ആക്ച്വലി നമ്മൾ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ കുറച്ച് പേരൊക്കെ ഈ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് റിച്ച് ആയിട്ടുള്ളവർ കാണും, കുറച്ച് പേർ പാവങ്ങളുണ്ടാവും, പിന്നെ കുറേ എന്നെ മാതിരി നാട്ടുമ്പുറത്തുനിന്ന് വന്നവരുണ്ടാവും. അപ്പോൾ ഈ എല്ലാവരെയും ഈക്വലായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ പല ടെക്നിക്സ് ഉണ്ട് അവർക്ക്. അപ്പോൾ അതിന് അവർ ടഫ്നിങ് അപ്പ് പ്രോസസ്സും എല്ലാം മെൻ്റലിയും ഫിസിക്കലിയും നമ്മളെ ടഫാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി അവർ നമ്മളുടെ ആ ഒരു ഈഗോ ഒക്കെ ഒന്ന് ക്രഷ് ചെയ്ത്, കാരണം നമ്മളൊരു ഓഫീസർ ആവാൻ പോവാണ്, അതും ഡിഫൻസ് സർവീസിൽ. നമുക്ക് ഡിസിപ്ലിൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ. പിന്നെ നമ്മളൊരു ഓഫീസർ മാത്രം ഒരു സോൾജിയറാണ്, നമ്മൾ നമ്മുടെ കൺട്രിയെ സെർവ് ചെയ്യാൻ പോകുന്ന ഒരു സോൾജിയറാണ്. ഇപ്പം നാളെ ഒരു വാർ വരികയാണെങ്കിൽ നമ്മൾ ഓഫീസർ ഒരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും അവിടെ അനുസരിക്കണം. അവിടെ നമ്മളുടെ ഈഗോയോ അവിടെ ഒരു ആർഗ്യുമെൻറ്റോ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റൈലിലാണ് നമ്മളുടെ ട്രെയിനിങ് ഉണ്ടാകുന്നത്. അപ്പം നമ്മളുടെ ഈഗോ ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പല ആക്ടിവിറ്റീസൊക്കെ തരും. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഞാൻ പോയത് പൈലറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് ഞാൻ അവിടെ എയർഫോഴ്സിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ദിവസം ഒരു ആക്ടിവിറ്റിയിൽ പറഞ്ഞു, ഉച്ചയ്ക്ക് ശേഷം പറഞ്ഞു, ഓക്കെ നമ്മുടെ അക്കാഡമിയിൽ ഒരു ഏരിയയിൽ കുറേ പുല്ലും ഒക്കെ വളർന്ന് കിടപ്പുണ്ട്, അവിടെ പോയിട്ട് പുല്ല് വെട്ടാൻ പറഞ്ഞു. അപ്പോൾ എനിക്കൊക്കെ ഇതൊരു വല്ലാണ്ടൊരു ഇൻസൾട്ടായി തോന്നി. കാരണം ഞാനൊരു പൈലറ്റാവാൻ പോയാൽ ഞാൻ എന്നെ പിടിച്ച് പുല്ല് വെട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞു, ഐ ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ്. അതുപോലെ തന്നെ വേറെ കുറേ കുട്ടികൾ ഇതുപോലെ തന്നെ സെയിം റിയാക്ഷൻ ആയിരുന്നു, അതെന്താ നമ്മളോട് ഇങ്ങനെ പറയുന്നത്. പക്ഷേ അവിടെ നമുക്ക് തിരിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളൊരിതല്ല, നമുക്കൊരു ഓർഡർ കിട്ടിയാൽ നമ്മൾ ആ ഓർഡർ അത് അനുസരിക്കുക എന്നുള്ളത്. നമ്മൾ പോയിട്ട് ആ ഏരിയ ഒക്കെ പുല്ലൊക്കെ വീട്ടുമൊക്കെ ചെയ്ത് ബ്ലിസ്റ്ററൊക്കെ വന്ന് കുറച്ച് കംപ്ലയിൻറ്റോ കുറച്ചൊക്കെ കംപ്ലയിൻറ്റൊക്കെ കൊടുത്ത് അവിടെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുകയും ചെയ്തു, ഇതെന്ത് ഇങ്ങനെയൊക്കെയെന്ന്. പക്ഷേ ആ ഒരു ഇത് എൻഡ് ഓഫ് ദ ഡേ എല്ലാവരും ചെയ്ത് കഴിഞ്ഞപ്പോൾ ദ എൻടയർ ഗ്രൂപ്പ്, ഞങ്ങളുടെ എല്ലാ 4 കോഴ്സിലുള്ള എല്ലാവരും ഇത് തന്നെ ആ ഏരിയയിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളത് എൻജോയ് ചെയ്തു തുടങ്ങി. പിന്നെ നമുക്ക് ആ ഒരു കൂടുതൽ പേരെ പരിചയപ്പെടാനുള്ള ആ ഒരു ടൈമും ഒരു ഐസ് ബ്രേക്കിംഗ് പോലെ പരിചയപ്പെടാത്ത ആൾക്കാരുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നു. അപ്പം കുറച്ചും കൂടെ ഒന്ന് മിംഗിൾ ചെയ്യാൻ പറ്റി, കൂടുതൽ ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റി. അപ്പം നമ്മുടെ ആ ഒരു ഓഫീസർ എന്നുള്ള ഒരു ആ അറഗൻസ് അതിനെയൊന്ന് ക്രഷ് ചെയ്തിട്ട് വി ആർ ഓൾ ഈക്വൽ ദെയർ എന്നുള്ള ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഈ ചെറിയ ചെറിയ ആക്ടിവിറ്റീസൊക്കെ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ബേസിക്കലി ദേ ആർ നോട്ട് യു നോ ഡിസ്ട്രോയിങ് യുവർ കോൺഫിഡൻസ് ദേ. They are just crushing your ego. ട്രെയിനിങ് സ്റ്റേജിൽ അക്കാഡമിയിലും എച്ച് ടി എസിലും ഇൻഫ്രാസ്ട്രക്ചർ ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉദംപൂരിൽ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളായിരുന്നു ആദ്യത്തെ ലേഡി പൈലറ്റ്സ് അവിടെ യൂണിറ്റിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരുന്നില്ല. അവിടെ മൂവിയിൽ കാണിക്കുന്ന പോലെ ടോയ്ലറ്റ്സ് ഉണ്ടായിരുന്നില്ല, ചേഞ്ചിങ് റൂംസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ പ്രത്യേകിച്ച് പ്ലസ് ട്രെയിനിങ് സ്റ്റേജ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് പിന്നെ ഓരോ ഡിഫിക്കൽട്ട് സിറ്റുവേഷനും നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യുന്നതും കൂടെ നമ്മളെ ഇക്വിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഓപ്പറേഷണൽ യൂണിറ്റിലൊക്കെ പോയിട്ട് ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് കംപ്ലയിൻറ്റ് ഞങ്ങൾ അന്നും ചെയ്തിട്ടില്ല അതിനൊന്നും. ഞങ്ങളുടെ നെക്സ്റ്റ് ബിൽഡിങ്ങിൽ വേറൊരു ലേഡി മെഡിക്കൽ ഓഫീസർ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ടോയ്ലറ്റിൽ ഞങ്ങൾ പോകും, യൂസ് ചെയ്യും, വാഷ്റൂമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ യൂണിറ്റിൽ ഞങ്ങളുടെ ആ ബിൽഡിങ്ങിലില്ലായിരുന്നു എന്നേ ഉള്ളൂ, നെക്സ്റ്റ് ബിൽഡിങ്ങിലുണ്ട്. സോ ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നമുക്ക് അവിടെയും യൂസ് ചെയ്യാം. പിന്നെ ചേഞ്ചിങ് റൂമും ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം ഞങ്ങൾ വേറെ റൂമിലൊക്കെ ചേഞ്ച് ചെയ്തു. പിന്നെ ഞങ്ങളുടെ മറ്റേ മെയിൽ ഓഫീസേഴ്സ് അവരുടെ തന്നെ ചേഞ്ചിങ് റൂം കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ വരുത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങളും പിന്നെ അവിടെ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ മൂവിയിൽ കാണിക്കുന്ന പോലെ ഒരു മേജർ ഇഷ്യൂ അല്ലായിരുന്നു. പിന്നെ എസ്പെഷ്യലി ഞങ്ങൾ ഈ ഇവിടെ ശ്രീനഗറിലും അവിടെ ബോർഡറിൽ ആർമി പോസ്റ്റുകളിലൊക്കെ ഫ്ലൈ ചെയ്യും, അങ്ങോട്ടൊക്കെ പോകുമായിരുന്നു. ആർമി ക്യാമ്പല്ല, എയർ സപ്പോർട്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേഡീസേ ഇല്ല, ഒക്കെ ഈ ഫോർവേഡ് യൂണിറ്റുകളാണുള്ളത്, പോസ്റ്റുകളാണുള്ളത്. അവിടെ ഒരു ഫെസിലിറ്റിയും ഇല്ലായിരുന്നു. പക്ഷെ അവിടെയും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. ഞങ്ങൾ പോയി, അവിടെ ഞങ്ങൾ ഫ്ലൈ ചെയ്യാൻ പറ്റില്ല, അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ചിലപ്പോൾ ഞങ്ങൾ രാവിലെയൊക്കെ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പല സോർട്ടീസും ചെയ്ത് ബൈ ദ ടൈം നമ്മൾ ഈ ഒരു നമ്മുടെ ഓഫീസേഴ്സ് മെസ്സിന് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇറ്റ്സ് ഈവനിങ്. ബട്ട് ഇൻ ബിറ്റ്വീൻ വി മാനേജ്. ദർ ആർ ലൈക്ക് സീനിയർ ഓഫീസേഴ്സിൻ്റെ ഒക്കെ ഓഫീസൊക്കെ ഉണ്ടാവും. ദ മോർ ദർ വില്ലിങ് ടു ഷെയർ ഇറ്റ് വിത്ത് അസ് ദ വാഷ്റൂം ഉണ്ടാവും. ഡിഫൻസ് സർവീസിൽ ലേഡീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റെസ്പെക്റ്റോടെ കൂടെയാണ് അവർ കാണുന്നത്. ഇപ്പം നമ്മൾ കുറേ ഓഫീസേഴ്സ് ഇരിക്കുന്ന ഒരു റൂമിലോട്ട് ഒരു ലേഡി കയറി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാവരും എഴുന്നേറ്റും വിഷ് ചെയ്യും. ആദ്യം ആ ലേഡിയോട് ഇരിക്കാൻ പറഞ്ഞാൽ ലേഡി ഇരുന്ന് കഴിഞ്ഞാലേ ബാക്കി ഓഫീസേഴ്സ് ഇരിക്കുകയുള്ളൂ. അങ്ങനെയാണ് ലേഡീസിനെ വളരെ റെസ്പെക്റ്റോടെ കൂടെയാണ് ഡിഫൻസ് സർവീസിൽ ചെയ്യുന്നത്. ഇനിഷ്യൽ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ലേഡീസിനെ പോലെ ട്രീറ്റ് ചെയ്യണോ അതോ ഓഫീസേഴ്സിനെ പോലെ ട്രീറ്റ് ചെയ്യണോ എന്ന് ചിലർക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു, ദേ ആർ ഓൾസോ ഓഫീസേഴ്സ്, ട്രീറ്റ് ദം ലൈക്ക് ഓഫീസേഴ്സ്. അല്ലാതെ ഇപ്പോൾ യൂണിറ്റിൽ ഞങ്ങൾ യൂണിഫോമിലുള്ളപ്പം ആരും നമുക്ക് ലേഡീസ് എന്നുള്ളൊരു കൺസിഡറേഷൻ എപ്പോഴും ആരും തന്നിട്ടില്ല. എല്ലാവരും ഓഫീസേഴ്സ്, ദാറ്റ്സ് വാട്ട് വി ഓൾസോ വോണ്ടഡ്. ഞങ്ങളെ ലേഡീസായിട്ട് ട്രീറ്റ് ചെയ്യണമെന്ന് വി ഓൾസോ ഫെൽറ്റ് അൺകംഫർട്ടബിൾ. ഇഫ് അറ്റ് ഓൾ സംബഡി യുനോ ഗിവ്സ് ദാറ്റ് കൺസിഡറേഷൻ, വി ഫീൽ വെരി അൺകംഫർട്ടബിൾ. കാരണം നമ്മൾ ഓഫീസേഴ്സാണ്, സീനിയർ ഓഫീസർ ആരെങ്കിലും ചെന്ന് എന്നോ പ്ലീസ് ഇരിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ സീനിയേഴ്സ് ഓഫീസേഴ്സിനാണ് ആദ്യത്തെ എല്ലായിടത്തും പ്രിഫറൻസ്, അത് കഴിഞ്ഞിട്ടാണ് ജൂനിയേഴ്സിന്. അപ്പോൾ നമ്മളും വി ഓൾസ് വെരി അൺകംഫർട്ടബിൾ. പക്ഷെ അങ്ങനെ റെയർലി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇറ്റ് ഇസ് നോട്ട് ദേ. പിന്നെ സെക്ഷുവൽ ഹറാസ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടൊന്നും ഐ ഹാവ് ഇറ്റ് എക്സ്പീരിയൻസ്ഡ് എനിത്തിങ്. വൺ ഓർ ടു കേസസ് എവിടെയെങ്കിലും ഉണ്ടായിരിക്കാം, അതെനിക്ക് ഐ എം ഷുവർ ദേ മസ്റ്റ് ഹാവ് ഹാൻഡിൽഡ് ഇറ്റ് വെൽ. പക്ഷെ ഞാൻ അങ്ങനെ ഹറാസ്മെൻ്റ് ഒന്നും ഫേസ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു ബയസ് കാണിച്ചു, പ്രൊഫഷണലി ബയസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. വൺസ് വി പ്രൂവ്ഡ് അവർ മെറ്റൽ ദെൻ ദർ വാസ് നോ ഇഷ്യൂസ്. ഐ ഹാവ് എ വെരി ടച്ചിങ് മൊമെൻറ്റ് ഇൻ മൈ ലൈഫ്. ഞാൻ ഇതുപോലെ എൻ്റെ ആദ്യത്തെ എനിക്ക് ഒരു വർഷം കണ്ട് കഴിഞ്ഞുള്ളൂ ഞാൻ ഉദംപൂരിലെത്തിയിട്ട്. അപ്പോൾ എനിക്ക് ഒരു ആർമി പോസ്റ്റിലോട്ട് ഞങ്ങളെ മെയിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ എയർക്രാഫ്റ്റിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പോസ്റ്റിലോട്ടുള്ള മെയിലും കൂടെ ഞങ്ങളുടെ തന്നു വിട്ടു. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് ഞങ്ങൾ ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോഴേ എല്ലാവരും അവിടെ ഒരു ലേഡിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെ എനിക്ക് കാണാം, എല്ലാവരും വന്നിങ്ങനെ നോക്കി നിൽക്കണമൊക്കെ കാണാം. അപ്പോൾ ഞാൻ എയർക്രാഫ്റ്റ് സ്വിച്ച് ഓഫ് ചെയ്തു, ഞങ്ങൾക്കൊരു എക്സ്റ്റേണൽസൊക്കെ ചെക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ വന്നപ്പോഴത്തേക്ക് ഒരാൾ വന്നിട്ട് മാഡം ജി പ്ലീസ് കം ഇൻസൈഡ്, പ്ലീസ് കം സിറ്റ് വിത്ത് അസ് ഹാവ് ടീ വിത്ത് അസ് എന്ന് ഐ സെഡ് ഓക്കെ എന്ന് പറഞ്ഞ് ഞാനും അവിടെ പോയിരുന്നു. വേറെ ഒന്ന് രണ്ട് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു.
അപ്പം ഞങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെനിക്ക് ചായ കൊണ്ടുത്തന്നു. അപ്പം ഞാൻ ആ ചായ എടുത്ത് ഇങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഭയങ്കര മണ്ണെണ്ണയുടെ സ്മെല്ലായിരുന്നു ആ ചായക്ക്. ഒരു വിൻ്ററിൻ്റെ സമയമാണ്. അപ്പോൾ അവർക്ക് കിട്ടുന്ന റേഷനിൽ തന്നെ അവർ നമ്മളെ ഒരു എന്താ പറയുക, ഒരു നമ്മളെ ഗസ്റ്റിനെ പോലെ ട്രീറ്റ് ചെയ്തിട്ട് ചായയും സ്നാക്സും ഒക്കെ കൊണ്ടുവന്ന് തന്നു. അപ്പോൾ അവർ ആ പെട്ടെന്ന് ഉണ്ടാക്കിയപ്പോൾ ആ ഒരു മണ്ണെണ്ണ സ്റ്റൗവിലൊക്കെ ഉണ്ടാക്കി തന്നിട്ട് ആ ചായക്കൊരു മണ്ണെണ്ണയുടെ സ്മെല്ലായിരുന്നു. എനിക്കത് കുടിക്കണോ വേണ്ടയോ കുടിക്കാനും പറ്റില്ല. പക്ഷേ ഞാൻ ചുറ്റും നോക്കിയപ്പോൾ അവരുടെ ആ ഒരു സന്തോഷവും അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയുക, ഒരു ഐ ഫെൽ സോ ടച്ച്ഡ്. ഞാനത് ചായ കുടിച്ചു കഴിയുമ്പോൾ അവർ ഇനിയും ചായ ഞാൻ പറഞ്ഞു വേണ്ട ഇത് മതി, താങ്ക് യു സോ മച്ച്. ബട്ട് ദ കൈൻഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ദ ഹോസ്പിറ്റാലിറ്റി ദേ ഷോഡ് ഇൻ ദറ്റ് ലിമിറ്റഡ് റിസോഴ്സസ് ദേ ഹാവ്. It's a small post and limited people are there and limited resources they have. അത് വെച്ചിട്ട് അവരിത്രയും മാക്സിമം ആയിട്ട് അവർ എക്സ്റ്റേണൽ പോയിട്ട് നമ്മളെ ദി മെയ്ഡ് അസ് ഫീൽ വെരി കംഫർട്ടബിൾ ആൻഡ് ലുക്ക്ഡ് ആഫ്റ്റർ അസ്. ഇറ്റ് വാസ് വെരി ടച്ചിങ്. സോ ഇത് ലൈക്ക് ദീസ് ആർ സം മൊമെൻറ്റ്സ്. ഈ കരിയറിൽ പല കാര്യങ്ങൾ ഇതുപോലെ ഉണ്ട്. അതിലൊരു ചെറിയൊരു കാര്യം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. എനിക്ക് അവരോട് പറയാനുള്ളത് ഇതൊരു നോർമൽ ജോബല്ല. ഫസ്റ്റ് ഓഫ് ഓൾ യു ആർ സെർവിങ് അവർ കൺട്രി. ഇറ്റ്സ് എ ഐ തിങ്ക് ഇറ്റ്സ് എ പ്രിവിലേജ് ടു സെർവ് അവർ കൺട്രി. നോട്ട് എവറിബഡി ക്യാൻ ഡു ദാറ്റ് അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു നമ്മുടെ ഒരു കൺട്രിയെ സെർവ് ചെയ്യാനുള്ള കിട്ടുന്ന ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഇഫ് യു ഗെറ്റ് എ ചാൻസ് യു മസ്റ്റ് കം ആൻഡ് ജോയിൻ എനി ഓഫ് ദീസ് ഫോഴ്സസ്, ആർമി, എയർഫോഴ്സ്, നേവി, എനി ഓഫ് ദീസ് ഫോഴ്സസ്. പിന്നെ ഫ്ലൈങ് എസ്പെഷ്യലി എന്ന് പറയുന്ന ഒരു എലീറ്റ് ജോബാണ്. കുറച്ച് റിസ്ക് ഉണ്ടെങ്കിലും റിസ്ക് ഇസ് ദെയർ ഇൻ എവറി ജോബ്. ഈവൻ നമ്മളൊരു കാറ് ഡ്രൈവ് ചെയ്ത് പോയി കഴിഞ്ഞാലും യു ക്യാൻ ഗെറ്റ് ഇൻ ടു ആൻ ആക്സിഡൻറ്റ്. സോ അത് പേടിച്ച് പുറകിൽ നിൽക്കരുത്. ഇതൊരു നല്ല ഒരു ഹൈലി പെയ്ഡ് സ്റ്റാറ്റസ് ഉള്ളൊരു നല്ലൊരു ജോബാണ്. അപ്പോൾ ഡിഫൻസ് സർവീസിലെന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി, സേഫ്റ്റി ഇതൊക്കെ നല്ല നമുക്ക് വെളിയിലുള്ള കോർപ്പറേറ്റ് ജോബ് പോലല്ല. ഇപ്പം നല്ല ഇപ്പോഴാണെങ്കിൽ പേയും പേർക്കൊക്കെ വളരെ നല്ല ഇമ്പ്രൂവ്ഡ് ആണ്. അപ്പോൾ ദിസ് ഷുഡ് കം ആൻഡ് ജോയിൻ. ദാറ്റ്സ് വാട്ട് ഐ വോണ്ട് ടു ടെൽ ഗേൾസ്. യു നോ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ജോബ്. പിന്നെ അതല്ല ഒരുപാട് ഡിഫറെൻറ്റ് ഏരിയയിലുള്ള ആൾക്കാരെ പരിചയപ്പെടാം, ഒത്തിരി ട്രാവൽ ചെയ്യാം. നമുക്ക് ഓരോ 3 വർഷം കഴിയുമ്പോഴും പോസ്റ്റിംഗ് വരും. അപ്പോൾ പല സ്ഥലങ്ങളിൽ പോകാം, പലരെ കാണാം, പരിചയപ്പെടാം, ഒരുപാട് ലൈഫിൽ എക്സ്പീരിയൻസ് ഉണ്ടാവും. സോ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ജോബ്. യു നോ എനിബഡി ഹു ഗെറ്റ്സ് എ ചാൻസ് യു ഷുഡ് കം ഫോർവേഡ് ആൻഡ് ജോയിൻ ആൻഡ് സെർവ് അവർ കൺട്രി.